ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കാം, എൻ്റെ അപ്പുറം അപ്പുറം നോക്കാം, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ സ്റ്റോണിൻ്റെ പീസുകളാണ്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ സ്റ്റോൺ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സംഭവമാണ്. പക്ഷേ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടാക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ആർട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം നമ്മൾ അപ്പുറം അപ്പുറം കാണുകയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വേറെ സംഭവം കൂടിയുണ്ട്. നമ്മൾ KCB ആ ഒരു യാർഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ഫ്യൂസുകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് അതിൻ്റെ പാർട്സുകൾ, പിന്നെ ചെറിയ ചെറിയ പ്ലഗ് അതേപോലെ സോക്കറ്റ് ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരുപാട് ആർട്ട് വേറെ ഉണ്ട്. അതും കൂടി ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, അതിൻ്റെ സൈഡൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന വാമനൻ, അതിൻ്റെ ആ ഒരു ആർട്ടൊക്കെ സ്റ്റോണിൽ ചെയ്തേക്കണത്. പക്ഷെ ചുറ്റും ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഇതേപോലത്തെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ മുകളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, അവിടെ മുകളിൽ കൊക്ക്, പിന്നെ അവിടെ ചൂണ്ടിടാതിരിക്കുന്ന കുറേ മനുഷ്യന്മാർ, അതൊക്കെ ഇതെല്ലാം സ്റ്റോണിൽ ചെയ്തേക്കണം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം, കാരണം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയറിയേക്കുന്നത് ഇതാണ് എൻട്രൻസ്. ഇതാണ് ശരിക്കും റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്നത്. ഈ റോക്ക് ഗാർഡൻ എന്ന് പേര് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് എവിടെ നോക്കിയാലും നമുക്ക് റോക്ക് മാത്രമേ ഉള്ളൂ. റോക്കിൻ്റെ പലവിധ ടൈപ്പ് റോക്കും കൊണ്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് എൻട്രൻസാണ്. എൻട്രൻസ് കൂടി നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറും 25 രൂപ ഒരാൾക്ക്, ഒരു അഡൾട്ടിന് 25 രൂപ മുടക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു മണിക്കൂറത്തെ ടൈമാണ് അവർ തരുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഇത് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആസ്വദിച്ചൊക്കെ എൻജോയ് ചെയ്ത് ഓരോരോ സംഭവങ്ങളെടുത്ത് നോക്കി പോവുകയാണെന്നെങ്കിൽ ഒരു മണിക്കൂർ പോരാ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാണാം ഓരോരോ ആർട്ടിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാം. ഇനി എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നതെന്നാണ് എല്ലാവരുടെയും ഒരു സംശയം. ഇവിടെ എത്തിച്ചേരാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ പാലക്കാട് വരാം, അല്ലെങ്കിൽ പാലക്കാട് വരാതെ തന്നെ മലമ്പുഴ ഡാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് കയറാതെ നിങ്ങൾക്ക് റൈറ്റ് എടുത്തിട്ട് നമുക്ക് ആ സ്നേക്ക് പാർക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി സ്ട്രെയിറ്റ് വരികയാണെങ്കിൽ നമുക്കിവിടെ റോക്ക് ഗാർഡനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള അത്ഭുതങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഈ ചെറിയ ചെറിയ ആ ഒരു നമ്മൾ KCBയിലൊക്കെ കാണുന്ന യാർഡിൽ കാണുന്ന വേസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫ്യൂസ് അതേപോലെ സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടാണ് ഈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. കേട്ടോ ഇങ്ങനത്തെ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടോ, വെള്ളാറങ്കല്ല് വെച്ചിട്ടുള്ള ഡിസൈൻസ്, അതുകൂടാതെ തന്നെ മാർബിൾ പീസസ്, ഗ്രനൈറ്റ് പീസസ്, അങ്ങനത്തെ ഒരുപാട് പീസുകൾ വരച്ചിട്ടുള്ള ഡിസൈൻസും നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള പഴയ വീടുകളിലെ ഓടിൻ്റെ കഷ്ണങ്ങൾ അത് ചേർത്ത് വെച്ചിട്ട് വേറെ ഡിസൈൻ. അതുകൂടാതെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം വഞ്ചി, നമ്മുടെ വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന വഞ്ചി, അതിൻ്റെ ഡിസൈൻ അതും ഇതേപോലെ സ്റ്റോണിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ KCBയുടെ കണ്ടോ ആ ഒരു മെറ്റീരിയലൊക്കെ സെയിം അതേപോലെ തന്നെ കൊണ്ടു വെച്ചിട്ട് അതൊരു ഡിസൈനാക്കി വെച്ചിരിക്കുന്നു. ഫ്ലോർ നോക്കാം, ഫ്ലോറിലും അതേപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. സൈഡ് നോക്കണമെങ്കിൽ കണ്ടോ, ഈ രണ്ട് സൈഡ് നോക്കാം. നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകും, കാരണം അത്രക്ക് ഒരു പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കണം. ഇത് 1996 പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ്. അതുകൂടി ആലോചിക്കുക, അപ്പോൾ അത്രയും നാളായിട്ടും ഇപ്പോഴും ആ ഒരു സംഭവം, ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഭിത്തിയുണ്ടോ, ഭിത്തിയെല്ലാം നമ്മുടെ സാധാരണ മെറ്റൽ പീസ് വെച്ചിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൂടാതെ അവിടെയും നമുക്ക് ഡിസൈൻസ് കാണാം, വെള്ളാറങ്കലിലും അതേപോലെ മാർബിൾസിലൊക്കെ ചെയ്തേക്കുന്ന ഡിസൈൻസ്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് നോക്കാം, ഇവിടെയൊക്കെ ഇപ്പോൾ നർത്തകികൾ അതേപോലെ ആർട്ട്, മോഹിനിയാട്ടം, ഭരതനാട്യം അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ ആർട്ടും ഇതേപോലെ തന്നെ മാർബിൾ പീസസിനകത്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ഭംഗി തന്നെയാണ്, ഒന്നും പറയാനില്ല, നല്ല പെർഫെക്റ്റ് ആർട്ട് തന്നെയാണ്. പിന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരു വാക്ക്വേ ഒക്കെ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നു. ഫ്ലോർ നോക്കിയാലും ഫ്ലോറും ഇതേപോലെ തന്നെ റോക്ക് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കേൾക്കുമ്പോൾ ഇത് കണ്ടോ, ഇതൊരു നമ്മുടെ ഈ ഫ്ലാമിംഗോ എന്ന് പറഞ്ഞ ആ ഒരു പക്ഷിയൊക്കെ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് പക്ഷികളുടെ ഒരു കൂട്ടം, അതും ഇതേപോലെ തന്നെ സ്റ്റോണിൽ തന്നെ ചെയ്തേക്കാണ്. ഇതേപോലെ നമ്മുടെ മാർബിളിൻ്റെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ടാണ് ഈ പക്ഷികളെയൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ നല്ലതായി വളരെയധികം ഭംഗി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത്. ഒരുപാട് എന്താ പറയുക, മാനുവൽ വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടം തന്നെ പറയാൻ പറ്റും. ഇനി ഈ ഒരു വാക്ക്വേ നോക്കാം, ഇത് ഒരാൾക്ക് കറക്റ്റ് പോകാൻ പറ്റാവുന്ന ഒരു വാക്ക്വേയാണ്. ഇവിടെയും രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക, ഈ നമ്മുടെ ചെറിയ ചെറിയ മാർബിൾ പീസസ് അതൊക്കെ വെച്ചിട്ട് സെറാമിക് പീസ് ഇതെല്ലാം വെച്ചിട്ട് ഇവിടെയും ഡിസൈൻസ് കാണാം. ഇവിടെയും നിങ്ങൾക്ക് കണ്ടോ മുകളിലൊക്കെ കൊക്കുകൾ, അതേപോലെ മീൻ പിടിക്കാനിരിക്കുന്ന ചെറിയ ചേട്ടന്മാരുടെ രൂപങ്ങൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കാണാം കേട്ടോ,
ഒരാൾ, അതുകൂടെ തന്നെ കൂടെ പക്ഷികൾ. ഇതിൻ്റെ വാൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാമനനും അതേപോലെ തന്നെ നമ്മുടെ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു രംഗമൊക്കെ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മൃഗങ്ങൾ, പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങൾ, നമ്മൾ ഡിനോസർ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ മൃഗങ്ങളുടെയും അവിടെയും സ്റ്റോൺ ആർട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു എന്താ പറയുക വെപ്പൺസ് അതൊക്കെ കാണിച്ചു വെച്ചിരുന്നു. ഇവിടെ നമുക്ക് ഡിനോസറിൻ്റെ ആ ഒരു രൂപം നമുക്ക് കൂടെ കാണാം. അതും സ്റ്റോണിൽ തന്നെ ആർട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടായിട്ട് മാർബിൾ പീസസും കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നു. വേറെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോൺ ഏജിൽ ആൾക്കാർ ജീവിച്ചിരുന്ന അവരുടെ വെപ്പൺസ്, അവരുടെ രൂപങ്ങൾ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. കുറച്ചുകൂടിയാണ് പോയണമെങ്കിൽ നമുക്ക് നൃത്തം എന്ന് പറയുന്ന ഡാൻസ് ആർട്ടുകൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ KCB യാർഡിൽ നിന്നും ശേഖരിച്ചേക്കണ ആ ഒരു ഫ്യൂസ് ആണ്, നല്ല ഭംഗിയിൽ. ഈ ഫ്രെയിം നോക്കുക, ഫുള്ള് നമുക്ക് ആ ഒരു ഭംഗിയിൽ തന്നെ നല്ല രസമായിട്ടിരിക്കേണ്ട. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇത് പെർഫെക്റ്റ് സ്പേസ് ആണെന്ന് നമുക്ക് ഒറ്റനോട് തന്നെ പറയാമല്ലോ. KCB ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കണത്. ഇതൊക്കെ നല്ല ഭംഗി തന്നെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ലോങ് ആംഗിളിൽ നോക്കുമ്പോൾ വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ പറഞ്ഞ ബ്രിക്സ്, നമ്മുടെ ഇഷ്ടിക എന്ന് പറയാൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചുടുകട്ട, അത് വെച്ചിട്ടുള്ള ഡിസൈൻസ് ഇവിടെ ആണോ. നടുക്കൊരു ചെറിയൊരു ഡിസൈൻ പോലെ നിങ്ങൾ കണ്ടോ, അതൊക്കെ ഈ ഫ്യൂസിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ചെയ്തേക്കണം. ഇനി നമുക്ക് അടുത്ത ഒരു സ്പേസിലേക്ക് പോവാണ്. ഇവിടെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഗുഹ പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോൺ ഏജിലൊക്കെ ആൾക്കാർ ജീവിച്ച രീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഗുഹ പോലെ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇരിക്കാൻ ഒരു ചെറിയ ബെഞ്ച് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം മനുഷ്യന്മാരുടെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ഇതും സ്റ്റോണിൽ തന്നെ ചെയ്തു വെച്ചേക്കണ ഒരു ആർട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ലൈറ്റിംഗ് കാര്യങ്ങളുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പകലായോണ്ടായിരിക്കും, ചിലപ്പോൾ ലൈറ്റിംഗ് ഇല്ല. അതിരാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടാകുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു അപ്പിയറൻസ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. നമ്മൾ ഒന്ന് വാക്ക് ത്രൂ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വീണ്ടും ആർട്ടുകളും ഭംഗിയുള്ള ആ ഒരു ചെറിയ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻസാണ്. ഇത് മാനുവൽ ആർട്ടാണെന്ന് ആലോചിക്കണം. ഓരോരോ പീസുകളും ചേർത്ത് വെച്ചിട്ടാണ് ചെയ്തേക്കണം. അതൊക്കെ തന്നെ ശരിക്കും ഒരു നമ്മൾ അമ്പരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ക്രിംസൺ കളറിൻ്റെ കൂടെ ആ ഒരു മാർബിളിൻ്റെ ആ ഒരു ഡിസൈൻ കൂടി വരുമ്പോഴുള്ള ആ ലുക്ക് വേറെ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇടക്ക് ഡിസൈൻസ് മാറുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേബി മെറ്റലും അതേപോലെ തന്നെ മെറ്റലൊക്കെ വെച്ചിട്ട് തന്നെ ആ ഡിസൈൻസും കൂടി ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ചെറിയ ലെഫ്റ്റ് സൈഡിലൊരു സ്പേസ് ഉണ്ട്. അവിടെയും ഇതേപോലത്തെ ഒരു ഡിസൈൻസ് ഉണ്ടോ. ഇവിടെ ഒരു അമ്മയുടെ പണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കുട്ടി പാല പിടിക്കുന്ന ആ ഒരു രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പൂക്കളുടെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാം. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചേക്കണ ആ രൂപം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമ്മൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ പല പല രൂപങ്ങൾ, പാമ്പുകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ആടുകൾ, അങ്ങനത്തെ കുറേ രൂപങ്ങൾ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ നമുക്കൊന്നും എഴുതി വെച്ചായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഞാൻ തെറ്റായിട്ടൊന്നും പറയണമെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ കമൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. കണ്ടോ, ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. ഇത് ഓരോരോ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചേണം എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോരോ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് തന്നെ നടക്കാം. സ്ട്രെയിറ്റ് നടക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തോ ക്യാമൽ ഒട്ടകത്തിൻ്റെ ആ ഒരു രൂപം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് വീണ, അതേപോലെ എന്തേ നമ്മുടെ ഗിത്താർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു എന്താ പറയുക വാക്ക്വേ പോലത്തെ ഒരു കേന്ദ്രം, വാക്ക്വേ എന്ന് പറയാനല്ല, ഒരു കമ്മ്യൂണിറ്റി ഗാദറിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇവിടെ കണ്ടോ, സ്റ്റേജ് പോലെ ഒരു സംഭവമുണ്ട്. സ്റ്റേജിൻ്റെ ബാക്കിൽ തന്നെ കഥകളിയുടെ ആ ഒരു രൂപമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആ ഒരു രൂപം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തേക്കണ ആ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആർട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. കലാപരമായിട്ടുള്ള എന്തെങ്കിലും ആർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു 10-100 പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റാവുന്ന ഒരു സ്പേസാണ് ഈ ഒരു ഏരിയ മൊത്തം. കേട്ടോ, ഇവിടെ മൊത്തം നോക്കാം.
അത്യാവശ്യം നല്ല നല്ല സ്പേഷ്യസ് ആണ് നമുക്ക്, 100 പത്ത് 200 പേർക്ക് സുഖമായിട്ട് കൊള്ളാൻ പറ്റുന്ന ഏരിയയാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. റൂഫ് നോക്കുകയാണെങ്കിൽ മുകളിൽ കണ്ടോ, ഒരു കാടിൻ്റെ പ്രതീതി അവിടെ തന്നെ, ഒരു മൃഗം വേട്ട ചെയ്യുന്ന രീതി, അതും സ്റ്റോണിൽ തന്നെ ചെയ്തേക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ബ്രിട്ടീഷുകാരുടെ ആ ഒരു രൂപം അവിടെ സ്റ്റോൺ ആർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നർത്തകികളുടെ രൂപം, അതും സ്റ്റോൺ ആർട്ടിൽ തന്നെ ചെയ്തേക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം ഡ്രാമ, മ്യൂസിക്, ഡാൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ആയിട്ടാണ് ഇവർ ഈ ഒരു ഏരിയനെ എടുത്തേക്കണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഇതെൻ്റെ ഗസ് മാത്രമാണ്. അതേപോലെ തന്നെ ഇവിടെ വലിയ രണ്ട് രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫീമെയിലിൻ്റെ മെയിലിൻ്റെ രൂപം, അതും സ്റ്റോണിൽ തന്നെ ചെയ്തേക്കണം, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രാവൽ ചെയ്ത ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൊറോണ സീസൺ തന്നെയാണ് എന്നുണ്ടെങ്കിൽ, ലോക്ക്ഡൗൺ അല്ല, ഇടദിവസമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അന്ന് ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയാണ് ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ വളരെ എന്നുണ്ടെങ്കിൽ തിരക്ക് കുറവുള്ള ടൈമാണ്, കാരണം ആരും യാത്ര ചെയ്യാത്ത ടൈമാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ തിരക്ക് ആരുമില്ല, ഈ സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. ഇവിടെ അടുത്തൊരു ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസംബ്ലി പോലെ ഒരുപാട് ആൾക്കാർ ചേർന്ന് നിൽക്കുന്ന, ഒരുപാട് ആൾക്കാർ കൂട്ടത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തേക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാണെങ്കിൽ കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ രൂപങ്ങൾ അവർ ചെയ്യുന്ന ചെണ്ടമേളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം കേട്ടോ, തായമ്പക ചെണ്ടമേളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരും, ഇതൊക്കെ ആർട്ടിൽ തന്നെ സ്റ്റോൺ ആർട്ടിൽ തന്നെ ചെയ്തേക്കണ ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടേക്കണം. നല്ല രസമുണ്ട് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് ഗ്യാതറിംഗ് പോലെ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ കോലുകളി, അതേപോലെ തന്നെ തിരുവാതിരകളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതും വീണ്ടും സ്റ്റോണിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓടിൻ്റെ ആ ഒരു സ്റ്റോൺ കളർ അവർ ടോപ്പിലെടുത്തിട്ടുണ്ട്. കൂടാതെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാർബിൾ പീസസാണ് എടുത്തേക്കണത്. കൂടാതെ ഇത് രണ്ട് സൈഡിലും ആർട്ടുകൾ ഉണ്ടാകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഗ്യാതറിംഗ് പോലത്തെ ആ ഒരു സ്റ്റോൺ പീസൊക്കെ വെച്ചേക്കണം ആർട്ട്, റൈറ്റ് സൈഡിലാണെങ്കിൽ ചെറിയ ചെറിയ ആദിമ മനുഷ്യന്മാരുടെ ആ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം ആർട്ട്. അപ്പോൾ നടുക്ക് കൂടി നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ച് നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാൻ പറ്റാവുന്ന ഗ്യാപ്പാണ് ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. ഇവിടെ പണ്ടത്തെ ആൾക്കാർ വാമനാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഓലക്കൂടെയൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാർ, പഴയ കർഷകർ, ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ജിറാഫ്, അതേപോലെ ചെറിയ ചെറിയ മൃഗങ്ങൾ, ഡിനോസർ, അതിൻ്റെ ഒരു രൂപങ്ങൾ ആ സൈഡിൽ, അത് വേറെ ഉണ്ട്. ഇനി നമുക്ക് ഈ വഴി പോകുമ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് രണ്ട് മൂന്ന് ബെഞ്ച്, ആകെ രണ്ട് മൂന്ന് ബെഞ്ച് അടുപ്പിച്ച് കണ്ടത് ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് നോക്കണമെങ്കിൽ ഒരു ബെഞ്ച് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഏരിയയാണ്. ഇവിടെ നമുക്ക് റൂഫ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് പക്ഷികളുടെ ആ ഒരു രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ താഴെ നോക്കിയപ്പോൾ കണ്ടിരുന്ന ആ ഒരു ഏരിയ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി സ്ട്രെയിറ്റ് പോവുകയാണെന്ന്, നമ്മൾ ഏകദേശം എക്സിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റിലേക്ക് അടുക്കണേക്കാൾ മുമ്പ് തന്നെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനുണ്ട്. കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ നമ്മൾ കംഫോർട്ട് സ്റ്റേഷൻ ഇതൊക്കെ ഉള്ളൊരു ഏരിയ കൂടി ഉണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് വരെ, ടോയ്ലറ്റും അങ്ങനത്തെ കംഫോർട്ട് സ്റ്റേഷൻ വരെ ഇതുപോലെ സ്റ്റോൺ ആർട്ട് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നടന്ന് നീങ്ങിയിട്ട് ഇത് ഇപ്പോൾ എക്സിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ഓപ്പൺ സ്പേസാണ്, ഇവിടെ വന്ന് ആൾക്കാർക്ക് ഇരിക്കാം. ഇവിടെ നമുക്ക് ചെറിയ ലഘുഭക്ഷണം കിട്ടുന്ന ചെറിയൊരു കടയുണ്ട്, അതും സ്റ്റോൺ ആർട്ടിൽ, സ്റ്റോൺ വെച്ചതിന് ആർട്ട് ചെയ്തിരിക്കുന്ന സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെ വാളിലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം വീണ്ടും സ്റ്റോണിൽ തന്നെ ചെയ്ത് വെച്ചാണ് കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടോയ്ലറ്റിൻ്റെ ആ ഒരു ആ റൂം അല്ലെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ആ ഒരു ബിൽഡിംഗ്, അതും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോൺ
സ്റ്റോണാട്ടിൽ തന്നെ ചെയ്ത് വെച്ചേക്കണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റോണിൻ്റെ മയമാണ്. സ്റ്റോൺ ലക്ഷക്കണക്കിന് ചിലപ്പോൾ കോടിക്കണക്കിന് സ്റ്റോണുകൾ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ചെയ്തേക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണ്. വരികയാണെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വകുപ്പുണ്ട്. സുഖമായിട്ട് ഒരു മണിക്കൂർ സുഖമായിട്ട് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഏരിയയാണ്. അതുകൂടാതെ ഇത് നമ്മൾ എക്സിറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മനുഷ്യൻ്റെ എല്ല് പോലെ തോന്നിക്കുന്ന രീതിയിൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ എല്ല് പോലെ തോന്നിക്കുന്നു, പക്ഷേ എല്ലല്ല, ഇത് സ്റ്റോൺ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ആർട്ടാണ്. അതും നല്ല ഭംഗിയുണ്ട് ഇരിക്കാൻ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ ഒരുപാട് നേരമായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3/4 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ വിശദ വിവരങ്ങളൊക്കെ നോക്കി ഓരോ കല്ലുകളും നോക്കിയിട്ടൊക്കെയാണ് നടന്നത്. അപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സിറ്റിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ എക്സിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വലിയൊരു മരം നമുക്ക് ഇവിടെ കാണാം. കേട്ടോ, ഇതാണ് നമ്മുടെ എക്സിറ്റ് പോയിൻ്റ്, ഇതാണ് നമ്മുടെ എക്സിറ്റ് ഡോർ. ഓക്കെ, താങ്ക് യു.